സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തൻ്റെ ഉറ്റവനായ ലോത്തിന് തന്നെ വിട്ടുപോകാൻ അബ്രാഹാം അനുവാദം കൊടുത്തു. വയോധികനാണ് അബ്രാഹാം, ഇനി സന്തതി പരമ്പര കാണുമെന്ന് നേരത്തെ പ്രതീക്ഷ പോലുമില്ല. പിന്നെ തൻ്റെ ഭവനത്തിൻ്റെ അവകാശിയായി ഭൃത്യനായ എലയാസറിനെ നിയമിക്കാം എന്നത് മാത്രമേ ഇനി വഴിയുള്ളൂ. ഇന്ന് ഉൽപ്പത്തി അധ്യായം 15 ആരംഭിക്കുന്നത് അബ്രഹാത്തിൻ്റെ ഈ വിങ്ങൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവം അബ്രാഹവുമായി ചെയ്യുന്ന ഉടമ്പടിയുടെ വിവരണമാണ് ഈ അധ്യായം. ഉടമ്പടികൾ എപ്പോഴും രണ്ട് ഭാഗത്തെയും വിശ്വസ്തത ആവശ്യപ്പെടുന്നു. ദൈവം കാലാകാലങ്ങളായി മനുഷ്യനോട് ചെയ്യുന്ന ഉടമ്പടികൾ അവൻ്റെ വിശ്വസ്തതയുടെ അടയാളവും നമ്മൾ പ്രകടിപ്പിക്കുന്ന വിശ്വാസലംഘനങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അതിനു തക്ക വിശ്വാസത്താൽ വരിക്കാനും വരവേൽക്കാനും നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. ഇന്ന് സങ്കീർത്തനം 105 ദൈവത്തിൻ്റെ അചഞ്ചലമായ ഈ വിശ്വസ്തതയെ പ്രഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ രക്ഷാകര ചരിത്രം അയവിറക്കിക്കൊണ്ട് പൂർവ്വപിതാക്കന്മാരോട് ദൈവം പ്രകടിപ്പിച്ച വിശ്വസ്തത. അതിലുമേറെ മുൻപ് സൃഷ്ടി മുതലേ അവിടുത്തെ ഈ വിശ്വസ്തത മനുഷ്യന് അനുഭവവേദ്യമാണ്. അതാണ് തൊട്ടു മുൻപേ വരുന്ന സങ്കീർത്തനം 104 ആഘോഷിക്കുന്നതും. സങ്കീർത്തനം 104, 105, 106 എന്ന ത്രയം കർത്താവിൻ്റെ വിശ്വസ്തതയെ സഹർഷം ഏറ്റുപാടുന്നവയാണ്. ദൈവം അതിനാൽ തന്നെ തൻ്റെ ഉടമ്പടിയെ എന്നേക്കും ഓർക്കുന്നു. തൻ്റെ ജനത്തിന് ദൈവം നൽകിയ കാനാൻ ദേശം ഈ ഉടമ്പടിയുടെ ഒരു നിയോഗമാണ്. ഇന്ന് അബ്രഹാമിന് ദൈവം നൽകുന്ന ഈ വാഗ്ദത്ത ഭൂമിയെ സങ്കീർത്തനം 105 ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പൂർവ്വപിതാക്കന്മാരോട് ദൈവം ചെയ്ത ഈ ഉടമ്പടി സാക്ഷാത്കരിക്കപ്പെട്ടത് കേവലം ഭൗതികമായ ഒരു ദേശത്തിലോ ശാരീരികമായ പാരമ്പര്യത്തിലോ അല്ല, അവയൊക്കെ അതിൻ്റെ മുന്നോടിയും നിഴലും മാത്രമായിരുന്നു. നാം ആകട്ടെ കൈകൾ കൊണ്ട് നിർമ്മിതമല്ലാത്ത വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നു. ജാതിഭേദമന്യേ ആത്മാവിനാൽ വാഗ്ദാനത്തിൻ്റെ സന്തതികളായതും ക്രിസ്തുവിലാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം അത് പ്രകീർത്തിക്കാൻ മറക്കുന്നില്ല. ലൂക്ക 1:72 മുതൽ ക്രിസ്തുവിലുള്ള പുതിയ ഉടമ്പടി ഭൗതികമായവ കൃപാവരത്താൽ നിറയപ്പെട്ട് സ്നേഹപൂരിതമാകുന്നു എന്നതാണ് ഈ ഉടമ്പടിയുടെ ഒരു പരിണാമപദം. ഈ ചരിത്രവും പരിണാമവീതികളുമാണ് ഇന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവനിശ്ചയത്തിൻ്റെ വഴികൾ, റോമർ 8:28. ഈ ഇടുങ്ങിയ പാതയിൽ കൂടി അധികം ആൾക്കൂട്ടത്തിൻ്റെ അകമ്പടിയില്ലാതെ നടക്കേണ്ടി വരും എന്ന് നാഥൻ ഇന്നലെ ശിഷ്യത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു. മത്തായി 7:13 മുതൽ ഇന്ന് ആ വഴിയിൽ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടവരെയാണ് നാഥൻ എടുത്തു പറയുന്നത്. വ്യാജപ്രവാചകർ, മത്തായി 7:15 മുതൽ. പുതിയ നിയമത്തിൽ വ്യാജപ്രവാചകർ, വ്യാജ ക്രിസ്തുമാർ, വ്യാജ അപ്പോസ്തലർ എല്ലാം കടന്നു വരുന്നുണ്ട്. ദൈവവും സഭയും തമ്മിലുള്ള ഐക്യത്തെ തടസ്സപ്പെടുത്തുന്നവരാണിവർ. ഇവരുടെ പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും പ്രഥമ ദൃഷ്ടിയ സുവിശേഷ സത്യങ്ങളാണെന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ അവ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ്. അവർ രക്തദാഹികളുമാണ്, കടിച്ചുകീറും പതിയിരിക്കുന്ന അപകടങ്ങൾ. ഇന്നലെ നാഥൻ ഓർമ്മിപ്പിച്ചിരുന്നല്ലോ, നാം മുത്തുകളും വിശുദ്ധമായവയും പന്നികൾക്കും നായ്ക്കൾക്കും ഇട്ടുകൊടുത്താൽ അവ അത് ചവിട്ടിമെതിച്ച് തിരിച്ച് നമ്മെ ആക്രമിക്കുമെന്ന്. ഉടമ്പടി സ്ഥാപിക്കാനായി യാഗമൃഗങ്ങളെ അടുക്കി വയ്ക്കുമ്പോൾ അവ തിന്നാൻ ഇറങ്ങി വരുന്ന കഴുകന്മാരെ ഇന്ന് അബ്രാഹാം ആട്ടിപ്പായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവിക ഉടമ്പടിയുടെ യാഗവഴികളിൽ നമ്മെ കുത്തിപ്പറിക്കാനും കടിച്ചുകീറാനും വരുന്ന ഈ ചെന്നായ്ക്കളെ നാം വളരെയധികം സൂക്ഷിക്കണം. കാരണം അവ ആട്ടിൻതോലണിഞ്ഞിരിക്കുന്നു. എങ്കിലും അവയെ ഫലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. നാഥൻ വൃക്ഷങ്ങളുടെയും ഫലങ്ങളുടെയും പരസ്പര സമാനത ഒരു ദൃഷ്ടാന്തമാക്കി പഠിപ്പിക്കുന്നത് അതാണ്. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും, ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം ഒരിക്കലും വരികയുമില്ല. മാനുഷിക ഗുണങ്ങളുടെ സൂചന തന്നെയാണിത്. ഫലദായകത്വം, നല്ല ഫലങ്ങൾ, ജീർണഫലങ്ങൾ എന്നൊക്കെ. അതായത് ഒരു വ്യാജപ്രവാചകനെ അറിയാൻ അവൻ വന്ന വളർച്ചയുടെ വഴികൾ, അവൻ്റെ വേരോട്ടം ശ്രദ്ധിച്ചാൽ മാത്രം മതി. പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചരിത്രമാണ് ഏറ്റവും വലിയ സാക്ഷി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 105 ചരിത്രം ചെയ്യുന്നത്. അല്പം കഠിനമാണെങ്കിലും നാം നല്ല പ്രവാചകരുടെ ഭാഗധേയത്തിൽ പങ്കുകാരാകാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. മത്തായി 5:12. വ്യാജപ്രവാചകന്മാരുടെ തെറ്റ് എന്താണ്? അവർ സ്വാഭാവികമായും ഒന്നായിരിക്കേണ്ട നിയമത്തെയും പ്രവാചകന്മാരെയും വേർപ്പെടുത്തി വയ്ക്കുന്നു. നിയമം ദൈവഹിതത്തിൻ്റെ രേഖയും പ്രവാചകന്മാർ നിയമത്തിൻ്റെ ജീവിതാനുവർത്തനവുമാണെന്ന് തിരിച്ചറിയാതെ. ഇവ രണ്ടും സ്നേഹത്തിൽ പരിപൂർണമാകുന്നുവെന്നും മത്തായി 5:17, 7:12. യഹൂദരെ സംബന്ധിച്ച് നിയമം, തോറ പരമപ്രധാനമാണ്.
മോശ വഴി നൽകപ്പെട്ടതാണ് ഈ നിയമം. ഈ നിയമത്തെ വ്യാഖ്യാനിച്ചവരാണ് പ്രവാചകന്മാർ. അങ്ങനെയെങ്കിൽ നിയമം നൽകപ്പെടുന്നതിനും എത്രയോ മുൻപ് ജീവിച്ച പൂർവ്വപിതാക്കന്മാർ എങ്ങനെ അവരുടെ വിശ്വാസ പാരമ്പര്യത്തിലെ അവിഭാജ്യ ഘടകങ്ങളായി മാറും? കാരണം അവർ അബ്രഹാമിൻ്റെ സന്തതികളാണെന്നാണല്ലോ അവരുടെ ഐഡൻറ്റിറ്റി പോലും. നിയമം എന്താണെന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായൊരു ഉൾക്കാഴ്ച ഈ ചോദ്യം പകരുന്നുണ്ട്. സീനായിൽ വെച്ച് എഴുതപ്പെട്ട നിയമങ്ങൾ നൽകപ്പെടുന്നതിനു മുൻപേ ആ ദൈവിക നിയമങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവരും അനുവർത്തിച്ചവരുമാണ് അബ്രഹാം മുതലായ പൂർവ്വപിതാക്കന്മാർ. യഹൂദറബിയായ റാഷി നിരീക്ഷിക്കുന്നുണ്ട്, ഇസ്രായേലിന് നൽകപ്പെട്ട ആദ്യ പ്രമാണം പുറപ്പാട് 12:1. അങ്ങനെയെങ്കിൽ നിയമഗ്രന്ഥം തോറ ആരംഭിക്കേണ്ടത് അവിടെയാണ്. എന്നാൽ അതിനു മുൻപ് സൃഷ്ടിയും പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രങ്ങളും വിവരിക്കുന്ന ഭാഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ. എന്താണ് അവയുടെ പ്രസക്തി? പുറപ്പാട് 12:1 പറയുന്നു, ഇത് നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമാകട്ടെ. സകല കാലങ്ങളെയും തുടങ്ങി വെച്ച ആദിമ സൃഷ്ടിയിലേക്ക് തന്നെയാണ് ഇത് നമ്മെ നയിക്കുന്നത്. അതായത് മോശ നിയമം നൽകുന്നത് ഒരു പുതിയ കാലത്തിൻ്റെ തുടക്കമാണെങ്കിൽ ആ കാലം പണ്ടേക്ക് പണ്ടേ സൃഷ്ടിയിൽ ആരംഭിച്ചു കഴിഞ്ഞത് തന്നെയാണ്. സങ്കീർത്തനം 111 ഈ ഉൽപ്പത്തി സത്യത്തെ വ്യാഖ്യാനിക്കുന്നു. ദൈവം മറ്റ് രാജ്യങ്ങളുടെ അവകാശങ്ങളെ തൻ്റെ ജനത്തിന് വാഗ്ദത്ത ഭൂമിയായി നൽകിയപ്പോൾ തൻ്റെ കരവേല തന്നെയാണ് പ്രകടമാക്കിയത്. റബി പറയുകയാണ്, ആരെങ്കിലും നിങ്ങൾ മറ്റു രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച കള്ളന്മാർ എന്ന് വിളിച്ചാൽ അവരോട് പറയാനാകണം, ഭൂമിയെല്ലാം ദൈവത്തിൻ്റേതാണ്, അവൻ ഇഷ്ടമുള്ളവർക്ക് അത് നൽകുന്നുവെന്ന്. ഇന്നത്തെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഈ അധിനിവേശ ചിന്തയെ പ്രോത്സാഹിപ്പിക്കാനോ മഹത്വവൽക്കരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ റബി പറയുന്ന ഒരു സത്യമുണ്ട്, ദേശങ്ങളടക്കമുള്ള ഭൗതികാനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ദൈവകൃപയുടെ അടയാളമായ ദാനങ്ങൾ തന്നെയാണ്. അവ ഉന്നതമായ കൃപകളിലേക്ക് നമ്മെ നയിക്കണം. അതാകട്ടെ സ്നേഹത്തിൽ പരിപൂർത്തി വരുത്തുകയും വേണം. സൃഷ്ടി, കൃപ, സ്നേഹം, ഇതാണ് ക്രിസ്തീയ പരിണാമഗതി. ഇതിൽ വിളങ്ങുന്ന ദൈവഹിതം തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. അവൻ ദൈവമനുഷ്യ സമാഗമം വിളംബരം ചെയ്യുന്നു. ഇങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നാം സത്യത്തിൻ്റെ അസ്ഥായിയായ തായ്തണ്ടിൽ തന്നെ ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് ഇന്ന് യോഹന്നാൻ 15:4 മുതൽ നാഥൻ നമ്മോട് പറയുന്നത്, എന്നിൽ വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും.